Muhammed Muhsin. 9 minutes. Yani Dana Abirtanakala Purnamai Pindunakuyan. Ella Varkum Bumi, Ella Bumikum Reka, Ella Sevenangalum Smart, Yenna, Navagerala, Lechetina Vendula, Migacha Provartanangalana, Revenue Vagup, Narthanadu. ഈ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന് ആദ്യ 100 ദിനത്തിൽ തന്നെ ലക്ഷ്യമിട്ടത് 12000 പട്ടയമാണെങ്കിലും 13000 അധികം വരുന്ന പട്ടയങ്ങൾ ആദ്യ 100 ദിനത്തിൽ തന്നെ വിതരണം ചെയ്തു രണ്ടാം 100 ദിനത്തിൽ എത്തിയപ്പോഴേക്കും 15000 ലക്ഷ്യമിട്ട് 37000 അധികം വരുന്ന പട്ടയങ്ങൾ അങ്ങനെ ആദ്യ വർഷം തന്നെ ചരിത്രത്തിൽ ആദ്യമായി ടാർഗറ്റ് ചെയ്തതിൽ അധികമായി 50,000-ൽ അധികം വരുന്ന പട്ടയങ്ങളാണ് ഒരു വർഷം കൊണ്ട് തന്നെ ഈ സർക്കാർ കൊടുത്തത് പട്ടയം നഷ്ടപ്പെട്ട് അതിന്റെ രേഖ കിട്ടാൻ വേണ്ടി അലയുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഇനി മുതൽ അതുണ്ടാവില്ല ഈ പട്ടയം എന്ന സംവിധാനത്തിലൂടെ പട്ടയം നഷ്ടപ്പെട്ടാലും അതിന്റെ രേഖ നഷ്ടപ്പെടാത്ത രീതിയിലേക്ക് ഈ സർക്കാർ മാറിയിരിക്കുന്നു പതിറ്റാണ്ടുകളായി കൈവശമുള്ള ഭൂമിക്ക് ഒരു രേഖയുമില്ലാതെ വേദനയോടെ നടന്ന മനുഷ്യരുടെ കണ്ണീരൊപ്പി അവരുടെ കണ്ണുകളിൽ പുഞ്ചിരി വിടർത്താൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ് റവന്യൂ അസംബ്ലി അടക്കമുള്ള കാര്യങ്ങൾ ഓരോ ജില്ലകളിലെയും പ്രത്യേകമായ പ്രശ്നങ്ങൾ അവിടുത്തെ എംഎൽഎമാരെ വിളിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ റവന്യൂ സർവേ ഭവന നിർമ്മാണ ദുരന്ത നിർമ്മാണ വകുപ്പുകളിലെ എല്ലാ ഉദ്യോഗസ്ഥരെയും വിളിച്ച് ഓരോ പ്രശ്നങ്ങളും ചർച്ച ചെയ്ത് വളരെ വേഗത്തിൽ അത് പരിഹരിക്കുന്ന റവന്യൂ വകുപ്പ് മന്ത്രിയെ ഈ ഘട്ടത്തിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് വില്ലേജ് വികസന സമിതി അടക്കം നിരവധിയായിട്ടുള്ള സ്മാർട്ട് വില്ലേജ് അടക്കമുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങളിലൂടെ റവന്യൂ വകുപ്പ് ജനകീയവും ആധുനികവുമാകുന്ന പ്രവർത്തനങ്ങൾ നടക്കുകയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഭൂപ്രശ്നത്തിന് വലിയ പരിഹാരമാവുകയാണ് ഡിജിറ്റൽ റീസർവേ വരുന്നതുമായി ബന്ധപ്പെട്ട് റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിൽ ഉൾപ്പെടുത്തി 807 കോടിയിലധികം അനുവദിച്ച് വലിയ രീതിയിൽ കോഴ്സ് സോഫ്റ്റ്വെയർ മുഖാന്തരം വലിയ രീതിയിലുള്ള സംവിധാനമാണ് ഡിജിറ്റൽ റീസർവേക്ക് നടത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഒരു കാര്യം റവന്യൂ മന്ത്രിയോട് പറയാനുള്ളത് പട്ടാമ്പിയിൽ റീസർവേ കഴിയാത്ത പട്ടാമ്പി വില്ലേജ് കൂടി അതിൽ ഉൾപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഡിജിറ്റൽ റീസർവേ പൂർത്തിയാകുന്നതോടുകൂടി ഇ മാപ്പും റിലീസും പേളും ഈ എല്ലാ സോഫ്റ്റ്വെയറുകളും ഒരു പുതിയ പോർട്ടലിലേക്ക് വരികയും വലിയ മാറ്റമാണ് ഈ മേഖലയിൽ ഉണ്ടാകാൻ പോകുന്നത് സർവേയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ആളുകളുടെ സമയം ഇനി പോകുന്നത് ഉണ്ടാവില്ല അതിനുള്ള വലിയ മാറ്റം വളരെ സമയബന്ധിതമായിട്ടാണ് സൃഷ്ടിച്ചെടുക്കുന്നത് ഇങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ സർക്കാർ നടത്തുമ്പോൾ ആ ഈ സർക്കാരിനെ തകർക്കാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ബോധപൂർവമായിട്ടുള്ള കലാപങ്ങളാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് ഈ സഭയിൽ ശബ്ദമില്ലാത്ത ആളുകളുടെ ശബ്ദം സാധാരണക്കാരെ പാവപ്പെട്ടവരുടെ ശബ്ദം കേൾപ്പിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട ആളാണ് എന്നാൽ വളരെ വേദനയോടുകൂടി പറയട്ടെ ഈ സഭയിൽ ശബ്ദമില്ലാത്ത ബി ജെ പിയുടെ ശബ്ദം കേൾപ്പിക്കാനാണ് പ്രതിപക്ഷ നേതാവ് നിൽക്കുന്നത് എന്ന് വളരെ വേദനയുണ്ട് എത്ര ഏതൊക്കെ തരത്തിലുള്ള അധികാരം നഷ്ടപ്പെട്ടതിന്റെ ഭാഗമായിട്ട് ഈ സർക്കാരിനെ തകർക്കാൻ വേണ്ടി ഏതൊക്കെ തരത്തിലുള്ള ശ്രമങ്ങളാണ് ബി ജെ പിയുമായി ചേർന്നുകൊണ്ട് നടത്തുന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ആ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷ കക്ഷികളെ തകർക്കാൻ വേണ്ടി ഇന്ത്യയിൽ ആകെ ശ്രമിക്കുമ്പോൾ ഈ കേരളത്തിൽ വരുമ്പോൾ ആ അന്വേഷണ കക്ഷികൾ ഏറ്റവും നല്ല കക്ഷികളായിട്ട് മാറുകയാണ് യു ഡി എഫിന് സി ബി ഐ അന്വേഷണം വേണമെന്നാണ് ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് സി ബി ഐയെ വളരെയേറെ വെള്ളപൂശുകയാണ് എന്നാൽ ചിദംബരത്തിനെതിരെയും കാർത്തി ചിദംബരത്തിനെതിരെയും ഡി കെ ശിവകുമാറിനെയും ഒക്കെ ജയിലിലിട്ട സി ബി ഐയെ വളരെയേറെ ശക്തമായിട്ടാണ് കേന്ദ്രത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എതിർക്കുന്നത് രാഷ്ട്രീയ നിലപാടില്ലാതെ ഇരട്ടത്താപ്പിന്റെ രാഷ്ട്രീയമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ടായിരിക്കുന്നത് ഇ ഡിയെ കുറിച്ച് ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എന്നും കോംപ്രമൈസ്ഡ് ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് സി ബി ഐയെ കുറിച്ചും രൺദീപ് സുർജേവാല എന്ന് പറയുന്ന കോൺഗ്രസിന്റെ വക്താവാണ് പറഞ്ഞത് എന്നാൽ കേരളത്തിൽ ഇ ഡിയെ അനുകൂലിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെ എന്തുകൊണ്ട് ഇ ഡി അന്വേഷണം കൊണ്ടുവരുന്നില്ല എന്നാണ് രാഹുൽ ഗാന്ധി പോലും ചോദിക്കുന്നത് ഈ പ്രതിപക്ഷത്തിന്റെ കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ നിലവാരത്തിലേക്ക് ദേശീയ നേതാവായ രാഹുൽ ഗാന്ധി പോലും തരം താഴുന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് എൻ ഐ എയുടെ അന്വേഷണം വേണമെന്നാണ് മുൻ തൃത്താല അംഗം മുഖ്യമന്ത്രിയെക്കുറിച്ച് മുഖ്യമന്ത്രിക്കെതിരായിട്ട് എൻ ഐ എയുടെ അന്വേഷണം വേണമെന്നാണ് പറഞ്ഞത് കോൺഗ്രസിന്റെ ഛത്തീസ്ഗഡിലെ ഗവൺമെന്റ് സുപ്രീം കോടതിയിലെ എൻ ഐ എ ആക്ട്
unconstitutional ആണ് അതുകൊണ്ട് അത് റിപ്പീൽ ചെയ്യണം എന്ന് പറഞ്ഞ സുപ്രീം കോടതിയിൽ പോയത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് ആണ് രാഷ്ട്രീയ ഇരട്ടത്താപ്പ് ഈ കേരളത്തിൽ എത്തുമ്പോൾ ഇത്തരത്തിലാണ് അവർ സമീപനം കാഴ്ചവെക്കുന്നത് ബിജെപി ആർഎസ്എസും അതുപോലെ തന്നെ സംഘപരിവാർ സംഘടനകളും ബോധപൂർവമായി തെരഞ്ഞെടുക്കപ്പെട്ട ബിജെപി വിരുദ്ധ സർക്കാരുകളെ ഇല്ലാതെയാക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പൊ തുടങ്ങിയതല്ല അത് ഈ അവസാനം മഹാരാഷ്ട്രയിലടക്കം നടന്നു കഴിഞ്ഞു ഈ മഹാരാഷ്ട്രയിൽ ഇത്രയും വലിയ രാഷ്ട്രീയ നാടകം നടക്കുന്ന സമയത്ത് രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി അതിനെതിരെ ശബ്ദിക്കുകയും അത്തരത്തിൽ നേതൃപരമായ പങ്ക് വഹിക്കുകയും ചെയ്യുന്നതിന് പകരം കേരളത്തിൽ വന്ന് സ്ട്രീറ്റ് ഫുഡ് ആസ്വദിക്കുക മാത്രമാണ് ചെയ്തത് കേരളത്തിലെ ഗവൺമെന്റിനെ കുറ്റം പറയുക എന്നത് മാത്രമാണ് അദ്ദേഹം ചെയ്തത് അദ്ദേഹം ഏറ്റവും അവസാന ബഫർ സോണിനെ കുറിച്ച് പോലും ഈ സർക്കാരിനെതിരായിട്ട് പറയുകയാണ് കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ഈ നാടിനോട് മാപ്പ് പറയണം ആരാണ് ബഫർ സോണ് 10 കിലോമീറ്റർ 0 to 10 കിലോമീറ്റർ ആക്കിയിട്ട് ആദ്യം ഈ രാജ്യത്ത് കൊണ്ടുവന്നത് 2011 അന്ന് കോൺഗ്രസ് സർക്കാരാണ് അന്ന് ആരാണ് മന്ത്രി ജയറാം രമേശ് ആണ് മന്ത്രി 10 0 to 10 ആയിക്കൊണ്ട് 10 കിലോമീറ്റർ വരെ എക്കോ സെൻസിറ്റീവ് സോണായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് അത് കൊണ്ടുവരാൻ മുൻപിൽ നിന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സർക്കാരാണ് അന്നത്തെ കോൺഗ്രസിന്റെ മന്ത്രിയാണ് അത് ചെയ്യാൻ വേണ്ടി മുന്നിൽ വന്നത് എന്നിരിക്കുമ്പോ ഈ സർക്കാരിനെ കുറിച്ച് കുറ്റം പറയുകയാണ് 1 കിലോമീറ്ററിൽ താഴെ ജനവാസ കേന്ദ്രങ്ങൾ ഒഴിവാക്കണമെന്നാണ് ഈ സർക്കാരിന്റെ നിലപാട് എന്നിട്ട് പോലും രാഹുൽ ഗാന്ധി പോലും നിലപാടില്ലാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് ഓരോരോ വിഷയങ്ങളിൽ ഈ പ്രതിപക്ഷം എടുക്കുന്ന നിലപാടുകൾ ഏതൊക്കെ തരത്തിലുള്ള നിലപാടുകളാണ് ഇപ്പൊ നടന്ന അതിക്രമങ്ങളെ ഒന്ന് അപലപിക്കാൻ പോലും തയ്യാറാവുന്നില്ല നമ്മുടെ രാജ്യം ഏറ്റവും വലിയ അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ദേശീയ പാർട്ടി രാഷ്ട്രീയമില്ലാതെ ഇത്രയും തരം താഴ്ന്ന രീതിയിലേക്ക് മാറുന്നത് നമ്മുടെ രാജ്യത്ത് സ്ഥിരം തൊഴിലുകൾ ഇല്ലാതെയായിരിക്കുന്നു കരാർ തൊഴിലുകൾ ഏതുവരെ എത്തി ഇന്ത്യയുടെ സൈന്യത്തിൽ പോലും കരാർ തൊഴിലുകളാക്കി മാറ്റിക്കൊണ്ട് സൈന്യത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് പെൻഷനും മറ്റാനുകൂല്യങ്ങളും കൊടുക്കാതെ അവർക്ക് സാലറി വളരെ കുറച്ചു കൊടുക്കാൻ വേണ്ടി അഗ്നിപഥ് എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതിനെതിരെ ദേശീയ തലത്തിൽ സമരം ചെയ്യുന്നതിന് പകരം കേരളത്തിലെ ഇടതുപക്ഷം തകർക്കാൻ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ പോലും ഇവിടെ വന്ന് ഇടപെടുന്നു എന്നത് എന്താണ് ഇവരുടെ രാഷ്ട്രീയത്തെ സൂചിപ്പിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ഏത് തരത്തിലുള്ള അപകടമാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഏറ്റവും വലിയ അപകടം വംശീയ കൂട്ടക്കൊലക്ക് ഭീഷണി നേരിടുന്ന ജനോസൈഡിന് ഭീഷണി നേരിടുന്ന നാടായി ഇന്ത്യ മാറിയിരിക്കുന്നു ഹോളോകാസ്റ്റ് മെമ്മോറിയൽ മ്യൂസിയം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നു ഇന്ത്യയിലെ കൂട്ടക്കൊലകൾ മാസ് കില്ലിംഗ് നടക്കാൻ ഉടൻ നടക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് അതിന്റെ ഏർലി സൈനുകളായിട്ടുള്ള ഹെയ്റ്റ് സ്പീച്ചുകൾ വളരെയേറെ വർദ്ധിച്ചിരിക്കുകയാണ് 2014 മുതൽ അധികാരത്തിൽ വന്നതിന് ശേഷം വലിയ നേതൃത്വത്തിലുള്ള മന്ത്രിമാരടക്കം ഹെയ്റ്റ് സ്പീച്ച് നടത്തുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് ഞാൻ ഓരോ വിഷയത്തിലേക്കും എടുത്തു പറയുന്നില്ല എന്റെ സമയം പോയി എന്ന് കുറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഇവിടെ ഒരു കേന്ദ്രമന്ത്രിയുണ്ട് ആ കേന്ദ്രമന്ത്രി എന്തിനാണ് ആ കേന്ദ്രമന്ത്രി എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല കേന്ദ്രമന്ത്രി സ്വർണക്കടത്ത് രാജ്യദ്രോഹം ചെയ്ത ആളുടെ കുടലൊത്തുകാരനായി മാറിയിരിക്കുകയാണ് ഈ രാജ്യത്തെ ഈ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ പോലും ഇടപെടാതെ ആ കേന്ദ്രമന്ത്രി അനാവശ്യമായി ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുകയും ഡിപ്ലോമാറ്റിക് ബാഗേജ് അല്ല എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഈ രാജ്യദ്രോഹ കുറ്റത്തിന് കൂടെ നിൽക്കുകയും ചെയ്യുകയാണ് അതിനെ ചോദ്യം ചെയ്യാൻ ഇവിടുത്തെ പ്രതിപക്ഷത്തിന് പറ്റുന്നില്ല എന്നുള്ളത് വളരെ അപമാനകരമായിട്ടുള്ള കാര്യമാണ് എന്നുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ പിന്തുണക്കുന്നു